ഒരു കാലില്ലാത്ത ഒരു യുവാവ് തന്റെ അമ്മയോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു ഒരിക്കൽ ബസ്സിൽ കയറിയ ആ യുവാവ് സ്ത്രീകളുടെ സീറ്റിൽ അമ്മയോടൊപ്പം ഇരുന്നു ഇത് കണ്ട ഒരു യുവതി സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്ന അവനെ കണ്ട് വഴക്കു പറഞ്ഞു എന്നാൽ അപ്പോഴാണ് ആ യുവാവിന് കാലില്ല എന്ന യുവതി കണ്ടത് യുവതി അവനോട് ക്ഷമചോദിച്ചു അപമാനിതനായ യുവാവ് ആത്മഹത്യ ചെയ്യുവാനുള്ള തീരുമാനവുമായി അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു ട്രെയിൻ വരാൻ നേരമായപ്പോൾ കുഷ്ഠരോഗിയായ ഒരു പിഷക്കാരൻ ഓടി വന്ന് അവനെ അവിടെ നിന്ന് രക്ഷിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ഞാനൊരു കുഷ്ഠരോഗി എന്റെ അവസ്ഥ നോക്കിക്കേ ഞാനിങ്ങനെ ജീവനോടിരിക്കുമ്പോൾ ഈ കാലില്ലാത്തത് ഒരു വലിയ കുറവാണോ ഈ വാക്കുകൾ യുവാവിൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ ഇടയായി ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത ഉപേക്ഷിച്ച് പുതിയ പ്രതീക്ഷകളോടെ അവിടെ കിടന്നുറങ്ങി എന്നാൽ രാവിലെ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത കേട്ട് ആ യുവാവിൻ്റെ അമ്മ അത് തൻ്റെ മകനായിരിക്കുമെന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട് ഓടി വന്നു അപ്പോൾ അത് അമ്മേ ഞാനിവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ യുവാവ് വരുന്നു അവിടെ മരിച്ചു കിടന്നിരുന്നത് ആ കുഷ്ഠരോഗിയായിരുന്നു ആ യുവാവ് ഉറങ്ങിയപ്പോൾ ആ പിഷക്കാരൻ ഒരു കാലില്ലാത്ത യുവനെ ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നെങ്കിൽ കുഷ്ഠരോഗിയായി ഞാൻ ഈ ലോകത്തിൽ എന്ത് അപമാനം സഹിക്കേണ്ടി വരും എന്ന് ചിന്തിച്ച് വിഷമിച്ച് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മരിച്ചുപോയ കുഷ്ഠരോഗിയെ നോക്കി യുവാവ് തൻ്റെ അമ്മയോട് പറഞ്ഞു അവൻ എന്നെ ജീവിക്കുവാൻ പഠിപ്പിച്ചു ഞാൻ അവനെ മരിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു അതുപോലെ നാം നമ്മുടെ സഹജീവികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് ചിന്തിക്കുക അതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമിരിക്കുന്നത് നാം മറ്റുള്ളവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുമോ